പിണറായി വിജയന്റെ നവകേരള മാർച്ചിന് കാഞ്ഞങ്ങാട്ട് കൈലാസ് ഗ്രൗണ്ടിൽ ഒരുക്കിയ സ്വീകരണ പൊതുയോഗം ആയിരങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഉദുമ മണ്ഡലത്തിലെ ചട്ടഞ്ചാലിൽ നടന്ന സ്വീകരണത്തിന് ശേഷമാണ് കാഞ്ഞങ്ങാട്ട് എത്തിയത്. റെഡ് വളണ്ടിയർ മാർച്ചോടെയായിരുന്നു പിണറായിയെ സ്വീകരിച്ചത്. തുറന്ന വാഹനത്തിൽ ജനങ്ങൾക്കിടയിലൂടെയാണ് നവകേരള യാത്രാ നായകൻ വേദിയിൽ പ്രവേശിച്ചത്. ഇല്ലായ്മയുടെ പര്യായമാണ് ഇന്ന് സർക്കാർ ആശുപത്രികൾ. ഇതിനെ സ്വയം പര്യാപ്തമാക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടെ മെച്ചപ്പെടുത്തണം. രോഗം വന്ന് രോഗികൾ പാപ്പരായി പോകുന്ന അവസ്ഥ ഇല്ലാതാകണം. ന്യായമായ രീതിയിൽ ആശുപത്രി സൌകര്യം ജനങ്ങൾക്ക് ലഭ്യമാക്കണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അത്യാവശ്യമെന്നും പിണറായി വികസന കാര്യങ്ങൾ വിവരിക്കവേ പറഞ്ഞു. ആരോഗ്യരംഗത്ത് വൻ തകർച്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പരിഹാരമാണ് നമ്മുടെ ആശുപത്രികൾ ഇല്ലായ്മയുടെ പര്യായമാണ്. ആ ഇല്ലായ്മയുടെ പര്യായമായി മാറിക്കഴിഞ്ഞ ആശുപത്രികളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണം. കേരളത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ പോലും ഇല്ലായ്മയുടെ പര്യായമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഇല്ല, ആശുപത്രികൾ ജനറൽ ഹോസ്പിറ്റലുകൾ, താലൂക്ക് ആശുപത്രികൾ, ഇവയെല്ലാം നമുക്ക് നല്ല ചികിത്സാ സൗകര്യം ലഭിക്കുന്ന തരത്തിലേക്ക് ഉയർത്താനാവണം. നാടിനെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം വികസിപ്പിക്കും, അതാണ് യാത്രയുടെ ലക്ഷ്യം. ചടങ്ങിൽ എ കെ നാരായണൻ അധ്യക്ഷനായിരുന്നു. പി കരുണാകരൻ എം പി, സി പി എം ജില്ലാ സെക്രട്ടറി കെ പി സതീശ്ചന്ദ്രൻ, എം വി ഗോവിന്ദൻ മാസ്റ്റർ, എം വി രാജേഷ് എം പി, പി കെ ബിജു, പി കെ സൈനബ തുടങ്ങിയവർ സംബന്ധിച്ചു. എം രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട്ടെ ചടങ്ങിന് സൈമൺ ബ്രിട്ടോയും എത്തിച്ചേർന്നു. അപൂർവ ഡിസൈനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. ദീപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പാലക്കുന്ന്, ചെറുവത്തൂർ, കോട്ടച്ചേരി. 62 വർഷത്തെ പ്രൗഢ പാരമ്പര്യത്തിന്റെ നിറവിൽ ദീപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.